ഹലോ എവരിവൺ, ഇറ്റ്സ് മീ മുനീർ ബാദുഷ. അപ്പോ നമ്മൾ ഇന്ന് ഇവിടെ എവിടെയാ നിക്കുന്നതെന്ന് ചോദിച്ചാല് മഞ്ചേരിയിലുള്ള അഷ്റഫ് ഖാന്റെ അഫ്ര ലോഫ്റ്റിലാണ്. അപ്പോ നമ്മൾ തന്നെ പലതരത്തില് ഹോബികളൊക്കെ ഉള്ളവരായിരിക്കും. ഇപ്പൊ കിളികളെ വളർത്താനും പ്രാവിനൊക്കെ വളർത്താനൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഓർക്ക് പറ്റിയൊരു അടിപൊളി വീഡിയോ ആണിത്. എന്താന്ന് ചോദിച്ചാല് ഇവിടെ നമുക്ക് ഇഷ്ടം പോലെ പ്രാവിനൊക്കെ കാണാൻ പറ്റും. പലതരം 100 പരം ടൈപ്പിലുള്ള പ്രാവുകളെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. അപ്പൊ അതില് ഇവിടെ പോലെ അത് സെയിൽസ് ചെയ്യുന്നുണ്ട്. പല വെറൈറ്റീസ് ഉണ്ട്, അടിപൊളിയായിട്ടുള്ള പല തരത്തിലുള്ള പ്രാവുകളൊക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. അപ്പൊ നമ്മൾ ആ പ്രാവുകളൊക്കെ ഏതൊക്കെയാണെന്നും അതിന്റെ പേരെങ്ങനെയാ സംഭവങ്ങളൊക്കെ നമുക്ക് നോക്കാം. കഴിഞ്ഞ ഒരു ലോക്ക്ഡൌണിന് മുന്നേ വരെ ഇതിനൊക്കെ വെറൊരു സന്തോഷത്തിന് ഒരു കാണാൻ ഒരു ഭംഗിക്കൊക്കെ വേണ്ടിയാണ് ആൾക്കാർ വളർത്തിയിരുന്നത്. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല, ഇപ്പൊ ഇതിന് നല്ലൊരു വരുമാനം കണ്ടെത്താൻ പറ്റിയൊരു സംഭവമാണ്. ഇപ്പൊ ഇവിടെ തന്നെ അടിപൊളിയായിട്ടുള്ള പല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രാവുകളും നമുക്ക് ഇവിടെ കാണാൻ പറ്റും. അപ്പോ ഇതിനെ എങ്ങനെയൊക്കെ വളർത്തുന്നു, ഇതിനെ കൊടുക്കുന്ന ന്യൂട്രീഷ്യൻസ് ഫുഡ് എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിൽ പറയുന്നുണ്ട്. അപ്പൊ വീഡിയോ എന്തായാലും നിങ്ങൾ സ്കിപ്പ് ചെയ്യേണ്ട കാണുക. കൂടാതെ ഇതിനെ കുറിച്ച് അറിയാൻ താല്പര്യപ്പെടുന്നവർ അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലിയിൽ ആരെങ്കിലും ഒക്കെ ഇതേപോലെ വളർത്തുന്ന ഇഷ്ടപ്പെടുന്നവരൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഷെയറും ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോ നമ്മളെ ഇത് മൊത്തം നോക്കി നടത്തുന്ന എല്ലാം ചെയ്യുന്നതാണ് നമ്മളെ അഷറഫുക്ക. അഷറഫുക്ക അപ്പൊ നമ്മളെ വീഡിയോയില് വരികയാണ്. അപ്പൊ എന്തൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ? ഇവിടെ ഫുള്ളായിട്ട് പ്രാവ് തന്നെയാണ്. അതില് സ്കിന്ന്, പൗഡറ് എല്ലാ ഐറ്റങ്ങളും ഉണ്ട്. ഒരു 10-40 വെറൈറ്റി പ്രാവുകളെല്ലാം ഉണ്ടാവും. വെറൈറ്റി സാധനങ്ങളുണ്ട് ഒക്കെ ആയിട്ടുകൾ. പിന്നെ ബ്രീഡിങ്ങായിട്ട് അതിന്റെ കുട്ടികളെ നമ്മൾ സെയിൽ ചെയ്യും. സെയിലിംഗ് ആണ് കൂടുതലും. പൗഡറും കിങ്ങും ഐറ്റങ്ങളാണ്. പിന്നെ ഗാഡിറ്റാന കാര്യങ്ങളും കൂടുതൽ എല്ലാ ഐറ്റങ്ങളും ഉണ്ട് ഇവിടെ. അപ്പൊ ഏറ്റവും കൂടുതൽ നല്ലോണം സെയിൽ ആവുന്ന ഏറ്റവും അടിപൊളിയായിട്ടുള്ള സംഭവം പൗഡർ കിങ് ആണ് കൂടുതലും സെയിലിംഗ് നല്ലത്. പിന്നെ എല്ലാം ഉണ്ട്. പിന്നെ ഗാഡിറ്റാന, മാൾട്ടീസ്, വീട്ടിയോമർ എല്ലാ ഐറ്റങ്ങളും സാധനങ്ങളും ഇവിടെ. അപ്പൊ കുറെ ഐറ്റം ഉണ്ടാവും ഇവിടെ കൂടുതലും. അത് നമ്മള് ഗ്രൂപ്പിലും പിന്നെ വാട്സപ്പ് കോളിലാണ് ബന്ധപ്പെടുന്നത്. ഇപ്പൊ തിരുവനന്തപുരം, കോട്ടയം, കൊല്ലത്തിലൊക്കെ നമ്മള് സെയിൽ ബുക്ക് ആയിരുന്നു. അവിടുന്ന് വണ്ടി പോകുന്നുണ്ട്. വണ്ടി പോയി നമ്മള് ഇവിടുന്ന് ഒരു ബോക്സിന് 300 രൂപ. ബോക്സിന് 2 പ്രാവശ്യം. അപ്പൊ ഒരു ബോക്സ് നമ്മളിങ്ങനെ ഓർഡർ ചെയ്യുകയാണെങ്കിൽ 300 രൂപ വണ്ടിന്റെ ചാർജ്. അത് അവിടെ തിരുവനന്തപുരം എത്തിച്ചു. അപ്പൊ ഇതൊക്കെ ഓരോന്ന് നമുക്ക് നോക്കുക. ഇതിലെ ഏറ്റവും ഹൈ ആയിട്ടുള്ള ഏറ്റവും അടിപൊളി സാധനം ഏതാണ്? ഏറ്റവും അടിപൊളി ഇപ്പത്തെ 2021 വേർഡാണ് ഇത്. കിങ്, ഇതാണ് ഏറ്റവും അടിപൊളി. നോ ലൈനേജ്. ഇതെങ്ങനെയാണ് പരിപാലനം? ഫുഡ്? ഫുഡ് മിക്സ്ഡ് ഫുഡ് ആണ്. ഇതിനൊക്കെ അപ്പൊ എങ്ങനെയാ പ്രൈസ് ഒക്കെ വരുന്നേ? ഇതിന് കുട്ടികൾക്ക് 15 രൂപ ജോഡിക്കോ? അല്ല, കുട്ടികള്, അതായത് ഇതിന്റെ കുട്ടികൾ. ഇത് റീഡിങ് സെറ്റിന് 60 രൂപ, ന്യൂ ലൈനേജിനൊക്കെ 60 രൂപ, 70 രൂപ, 80 രൂപ. അപ്പൊ ക്വാളിറ്റിക്കും കളറിനും അനുസരിച്ചാണ്. അതായത് പിന്നെ ആഡ്ലൂസ്, അതേമാതിരി ആൽമണ്ട്, ഇതിനൊക്കെ റേറ്റ് കൂടുതലാണ്. ഇതിപ്പോ ചക്കറും ബ്ലൂബാറും ആണ് ഈ സാധനം. ഇത് ഇത് ഈ ഇനം മൊത്തം കിങ്. അത് പിന്നെ ഓരോരോ വർഷത്തെ, പിന്നെ 21 വേർഡാണെന്നുണ്ടെങ്കിൽ 21 റിംഗ് ആണ് അതിന് ഇട്ടെടുക്കണം. അടിപൊളിയാണല്ലേ. ഈ ഒരു കിളികളൊക്കെ ഇടയിൽ നിന്ന് ഈ കുറവിനൊക്കെ സമയം പോണ രാവിലെ 6 മണിക്ക് കയറി നമ്മളൊരു 10-12 മണി വരെ ഇവിടെ ഫുഡും കാര്യം വെള്ളയിട്ടും ഉണ്ടാവും. ഈ ലോക്ക്ഡൗൺ സമയത്തൊക്കെ നല്ല അടിപൊളി. ആ ടൈമിൽ എല്ലാ സൈലും പിന്നെ സ്കൂളും കാര്യങ്ങളും ചെറിയൊരു നല്ല കുഴപ്പമില്ല. ക്വാളിറ്റിയിലെ വീടുകളെ കുട്ടികളൊക്കെ എപ്പോഴും പോകുന്നുണ്ട്. അടുത്ത ഏതാണ് അടിപൊളിയായിട്ടുള്ളത്? ഇത് ഫുള്ള് പൗഡർ. ഇതില് പിന്നെ ടൈഗർ ഉണ്ട്, മൂ പൗഡർ ആണ്. ഇതാണ് മൂ പൗഡർ ആണ്. ഇതിന്റെ ബൂട്ടൊക്കെ നല്ലോണം ഉണ്ടാവും. ബൂട്ട് ബ്രീഡിങ്ങിന് വേണ്ടിട്ട് കട്ട് ചെയ്ത് കൊടുക്കണം. കട്ട് ചെയ്ത് കൊടുക്കുന്നത് ഇപ്പൊ പ്രാവുണ്ട്. പിന്നെ ഇപ്പൊ കിളികളുണ്ട്, കൺപനിയർ ഉണ്ട്, പിന്നെ ഗീഞ്ചിക്ക് ഉണ്ട്, ഗീഞ്ചസ് ഉണ്ട്, പിന്നെ ക്യാറ്റ് ഉണ്ട്. അതെങ്ങനെ കൊടുക്കുന്ന? ആയോ? അത് ഇല്ല, ബ്രീഡ് അതിന് ക്രോസിംഗ് ആയിട്ടില്ല. ഇത് ആൽമണ്ടിൽ പോകണം. ഇതെന്തുകൊണ്ടാണ്? അത് ബൗണ്ടിങ് അതിൽ എയർ പിടിച്ചെടുക്കുകയാണ്. അതാണ് ഈ പൗഡറിനെല്ലാം പ്രത്യേകത. ഇതിന് റേറ്റ് കൂടുതലാണ്. റേറ്റ് കൂടുതലാണ്. ഒരു പിന്നെ ബ്രീഡിംഗ് സെറ്റിന് നല്ല റേറ്റ് ഉണ്ട്. പിന്നെ കുട്ടികൾക്ക് തന്നെ 10 രൂപ റേഞ്ചില്. രോഗങ്ങള്
വരാതെ കണി നമ്മള് ജോയിൻ ചെയ്യുന്നുണ്ട്. അത് ഒരു വർഷത്തില് പിന്നെ രണ്ട് പ്രാവശ്യം ചെയ്യണം. അത് പിന്നെ ഒരു നാല് ഒരു തവണ കൊടുത്താൽ പിന്നെ നാല് മാസം കഴിഞ്ഞിട്ട് വീണ്ടും ചെയ്യണം. പിന്നെ ആ ഒരു വർഷം അങ്ങനെ പോകും. പിന്നെ ഇത്രയ്ക്ക് മനസ്സിന് വരുന്ന ജലദോഷവും കാര്യങ്ങളും ഒക്കെ വരും. അങ്ങനെ കപ്പക്കെട്ട് അങ്ങനത്തെ അതിനൊക്കെ പിന്നെ നമ്മളിപ്പം മെഡിസിനും കാര്യങ്ങളും നമ്മൾ തന്നെ കൊടുക്കുന്നുണ്ട്. അത് രാവിലെ നമ്മള് കയറി കഴിഞ്ഞാൽ പെട്ടെന്ന് ആദ്യം ഡോക്ടർ കൂടെ ഒന്നായിട്ട് മൊത്തത്തില് ചെക്ക് ചെയ്യലാണ്. ഏതെങ്കിലും ഫുഡ് എടുക്കാതെ ഏതെങ്കിലും തൂങ്ങി നിൽക്കുന്നുണ്ടോ അങ്ങനെ നോക്കിയിട്ട് നമ്മൾ പിന്നെ ഫുഡും വെള്ളവും കൊടുക്കുള്ളൂ. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ മാറ്റി ഇട്ടിട്ട് അതിന് മെഡിസിനും കാര്യങ്ങളും കൊടുത്ത് പിന്നെ ഫുഡും വെള്ളവും കൊടുക്കും. അപ്പൊ ഇതിപ്പോ ആരെങ്കിലൊക്കെ അറിയാത്തവരൊക്കെ പുതിയതായിട്ടൊക്കെ ഇതിലോട്ട് വരുന്നവരൊക്കെ ആണെങ്കിലും ഒക്കെ ഇങ്ങോട്ട് പറഞ്ഞുകൊടുക്കും ഒക്കെ സംഭവം സെറ്റാക്കി കൊടുക്കും. ഈ ഒരു ഫീൽഡിൽ കയറിയിട്ട് അപ്പൊ നിങ്ങള് കൊറേ ആയോ? 25-26 വർഷം. ഈ ഒരു ഫീൽഡിൽ കയറിയിട്ട് ഈ ഫീൽഡില് ആദ്യം ഉണ്ട്, പക്ഷെ ഇതിപ്പോ ഇങ്ങനെ സെറ്റപ്പ് ആക്കി നമ്മള് ക്ലിയർ ആക്കിട്ട് ഒരു 4 വർഷം 5 വർഷം കാര്യങ്ങളും അപ്പൊ ആരെങ്കിലൊക്കെ വരികയാണെങ്കിൽ നമുക്ക് വിശ്വസിച്ച് വരാൻ പറ്റും. കാരണം ഇത്രയും കൊല്ലത്തെ എക്സ്പീരിയൻസ് ഉള്ള ആളാണ്. അപ്പൊ നമുക്ക് എന്തെങ്കിലും സംശയങ്ങൾ വരികയാണോ? ഇപ്പോ പലർക്കും രോഗങ്ങളെ പറ്റിയും കാര്യങ്ങളൊന്നുമില്ല. എല്ലാരും ഒന്നും ഓരോ താല്പര്യത്തിന് പെട്ടെന്ന് അങ്ങ് പോയി മേടിച്ച് കൂട്ടിലിടും. പിന്നെ കുറെ പേരെ ചോദിച്ചറിയാം അത് ചത്തുപോയി അതായതായി അങ്ങനെയല്ല. നമ്മള് നോക്കേണ്ട രീതിയിൽ നോക്കിയല്ല നിൽക്കുകയാണെങ്കിൽ അടിപൊളിയാണ്. അത് മെഡിസിനും കാര്യങ്ങളും ഇപ്പൊ ഞാൻ പറയില്ല, ഒരു 96 ഈ സാധനം മാപ്പി കോട്ടർ ഇറങ്ങിയ ടൈമാണ്. അന്ന് നമുക്ക് ഇതിന്റെ വെള്ളക്കെട്ട് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും അറിയില്ലായിരുന്നു. അന്ന് നമ്മളെ ഒരുപാട് നഷ്ടപ്പെട്ടു പോയിട്ട് ഇപ്പം ഒരുവിധം മെഡിസിനും കാര്യങ്ങളും നമുക്കറിയും. പിന്നെ അറിയാത്ത നമ്മളെ അറിഞ്ഞ ആർക്കുകൊണ്ട് നമ്മൾ ചോദിച്ചറിഞ്ഞ് മരുന്നും കാര്യങ്ങളും ഇപ്പം പെട്ടെന്ന് വരുന്ന അസുഖങ്ങൾ വെള്ളക്കെട്ട് അങ്ങനത്തെ പ്രശ്നങ്ങൾ നമ്മൾ ഒരു ആൾക്കാർക്കൊക്കെ മെഡിസിന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അറിയാത്തവർക്ക് അതിന്റെ പറ്റിയ എല്ലാ ഡോക്ടറിനും മേലായിട്ട് വെള്ളക്കെട്ട പ്രശ്നമില്ല. പിന്നെപ്പോ ഇതൊരു കൗതുകത്തിന് പുറത്ത് നമ്മള് സന്തോഷത്തിന് മേടിച്ചിടുകയാണെങ്കിൽ ഇത് നമുക്ക് നല്ല പൈസ അത്യാവശ്യം. ആദ്യം തന്നെ തുടക്കത്തിൽ തന്നെ നമുക്ക് ഇതിമന്ന് നല്ലോണം വരുമാനം ഉണ്ടാക്കാന്ന് പറഞ്ഞിട്ട് ഏത് മേഖലയ്ക്ക് ഇറങ്ങിയിട്ട് കാര്യമില്ല. ഒരു വർഷം രണ്ടു വർഷം അതിനെ പറ്റി എന്താണ് കഴിഞ്ഞിട്ട് ഏത് മേഖലയിൽ അതിൽ അങ്ങനെ കിട്ടുള്ളൂ. അതല്ലാതെ നമ്മള് ഇതിന് കൂടുതൽ നമ്മള് അയിമല് അതിനെ ഇഷ്ടപ്പെടണം. അതല്ലാതെ പൈസ എന്ന് പറഞ്ഞിട്ട് അതിന്റെ ബാക്കിൽ പോയിട്ട് നമുക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ആ താല്പര്യം നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യത്തിലൂടെ നമുക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റുക സമ്പാദിക്കാൻ പറ്റുക എന്നൊക്കെ പറഞ്ഞാൽ നല്ല കാര്യമാണ്. അപ്പൊ ഇങ്ങനെ വളർത്തുന്നേയും ഈ കിളികളെ വളർത്തിയൊക്കെ നല്ല കൗതുകവും ഇഷ്ടമൊക്കെ ഉള്ള ആളാണെങ്കിൽ ആ ഇഷ്ടത്തിന് കൂടെ നമുക്ക് വീട്ടിലിരുന്ന് തന്നെ നല്ലൊരു ഏർണിങ്സ് ഒക്കെ ഉണ്ടാക്കാൻ പറ്റുക. അപ്പൊ ഈ ലോക്ക്ഡൌണിലൊക്കെ എല്ലാരും തെളിയിച്ച കാര്യമാണല്ലോ. ലോക്ക്ഡൌണിലിപ്പോ ചെടി മീൻ എല്ലാരും ചെയ്തില്ലേ, അത് വീട്ടിൽ നിന്ന് കാണാൻ നമുക്ക് ചെയ്യാൻ പറ്റിയൊരു കാര്യമാണ്. അതേമാതിരി തന്നെ ഇതിനായിട്ട് ഇപ്പോൾ ഒരു ടൈമും കാര്യങ്ങളൊന്നും നമ്മൾ കണ്ടെത്തേണ്ട ആവശ്യമില്ല. ഇതിൻ്റെ അടിയിൽ കൂടെ അതും നമ്മളെല്ലാം വേറെല്ലാം വർക്കിങ്ങുകളും കഴിയും. പക്ഷെ ഇതിനെ കൂടുതൽ നമ്മൾ കെയർ ചെയ്യണം, എന്നാലേ അതിനൊന്നും എന്തെങ്കിലും നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഇത് തുടക്കത്തിൽ നമ്മൾ എന്തെങ്കിലും ചെയ്യും പിന്നെ വരുമാനമാണെന്ന് വെച്ചാൽ അടിച്ച് വരില്ല. പഠിച്ച് ശരിക്ക് ക്ലിയർ ആക്കി കൊണ്ടുവരുന്ന നമ്മളതിനെ നല്ല നോക്കി കൊണ്ടുവരുന്ന മെഡിസിനും കാര്യങ്ങളും മുടിയവും ഒക്കെ ചെയ്ത് ക്ലിയർ ആക്കി കൊണ്ടുവരുന്ന അല്ല നോക്കുകയാണെങ്കിൽ എല്ലാരും ഒന്ന് നോക്കുക, അടിപൊളിയാണ്. പിന്നെന്താന്ന് വെച്ചാൽ നല്ല എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ്. നമുക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും എല്ലാം നമുക്ക് ക്ലിയർ ആക്കി തരും, അടിപൊളിയാക്കി എല്ലാം സെറ്റാക്കി. ഇപ്പൊ അറിയാൻ കഴിഞ്ഞത് അത്യാവശ്യം എല്ലായിടത്തും കിട്ടുന്നതിൽ നല്ലൊരു അടിപൊളി റേറ്റിലൊക്കെയാണ് ഇവിടെ കൊടുക്കുന്നത്, ഒക്കെ സംഭവം സെറ്റാണ്. അപ്പൊ ഈ പ്രൈസ് എന്നൊക്കെ വെച്ചാലേ അതായത് ടൈമിങ് അത് മാറിക്കൊണ്ട് ഇപ്പൊ അതിന്റെ മുമ്പ് ഗാഡി തന്നെ നല്ല റേഞ്ചിൽ പോയി പിന്നെ നല്ല റേഞ്ചിൽ പോയി. പക്ഷെ ഇപ്പൊ അത് കുറച്ച് ഓരോരോ ടൈമിന് ഓരോരോ വീടുകൾക്കില്ല റേറ്റ്. ഇപ്പൊ പോളിറ്റിയിൽ നല്ല സാധനപ്പെട്ടുകൾക്ക് തന്നെ പെയ്യൊന്ന് വീടൊക്കെ നടന്ന നല്ല റേറ്റ് വരുന്നുണ്ട്. അത് ആ ടൈമിനനുസരിച്ച് പിന്നെ സാധനം വീടുകൾക്ക് പോളിറ്റിയും അതിന്റെ മാർക്കിങ് ഒക്കെ ഉണ്ട്. അത് മാർക്കൊക്കെ അങ്ങനത്തെ ഒക്കെ ഇല്ലാത്തതാണെങ്കിൽ നല്ല റേറ്റ് ആണ്. ഇതിപ്പോ എവിടെയെന്ന് വെച്ചാൽ മഞ്ചേരി നെല്ലിക്കുന്നില്ലേ? ഞാൻ ഇവിടുത്തെ ലൊക്കേഷൻ ഡിസ്ക്രിപ്ഷനിൽ കൃത്യം പിൻ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത്രയൊക്കെയാണ് കേട്ടോ ഇവിടുത്തെ വിശേഷങ്ങള്. അപ്പൊ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഇതിലും അടിപൊളിയായിട്ടുള്ള ഒരു വീഡിയോയുമായിട്ട് അല്ലെങ്കിൽ ഒരു ടോപ്പിക്കുമായി നമ്മൾ വീണ്ടും കണ്ടുമുട്ടുന്നത് വരെ ഇറ്റ്സ് മീ മുനീർ ബാദുഷ സനി.